നിങ്ങൾക്ക് ദേവിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ശരിക്കും ധ്യാനനിരതനായ ഒരാൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഏൽക്കില്ല. നിങ്ങൾ കൂടുതൽ മാനസികമായും വൈകാരികമായും അസന്തുലിതമാണെങ്കിൽ ഈ ശക്തികൾ നിങ്ങളെ കൂടുതൽ ബാധിക്കും. മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്നതിനായി ഊർജങ്ങളെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇത് വളരെ വ്യാപകമാണ്. നാലു വേദങ്ങളിൽ ഒരു വേദമായ അഥർവവേദം നിങ്ങളുടെ ക്ഷേമത്തിനും ആരുടെയെങ്കിലും ദ്രോഹത്തിനും വേണ്ടി എങ്ങനെ ഊർജങ്ങളെ ഉപയോഗിക്കാം എന്നതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ഈ ഊർജങ്ങളോ അത്തരത്തിലുള്ള പ്രയോഗങ്ങളോ നിങ്ങളെ നേരിട്ട് ലക്ഷ്യം വെച്ചതാവണമെന്നില്ല. ഇപ്പോൾ ആരെങ്കിലും എന്നോട് മോശമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കത് ലഭിച്ചേക്കാം. അത് വളരെ സാധ്യമാണ്. ഇത് എങ്ങനെയെന്നാൽ, തെരുവിൽ ആരെങ്കിലും പരസ്പരം വിടുവയ്ക്കുമ്പോൾ നിങ്ങൾ അതുവഴി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും അത് ഏൽക്കുന്നത്. അതിനാൽ ചില പരിശീലനങ്ങൾ അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരാൾക്ക് എളുപ്പത്തിൽ ഈ കാര്യങ്ങളെ മറികടക്കാൻ കഴിയും. രുദ്രാക്ഷം ഒരു വിത്താണ്. ഈ വൃക്ഷം പ്രധാനമായും വളരുന്നത് ഒരു നിശ്ചിത ഉയരത്തിലാണ്. 6500 മുതൽ 12000 വരെ ഉയരത്തിൽ ഹിമാലയ മേഖലയിലാണ് ഈ വൃക്ഷം സാധാരണയായി വളരുന്നത്. കൂടാതെ ഇതിന് വളരെ സവിശേഷമായ സ്പന്ദനങ്ങളുണ്ട്. അതിനാൽ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാൾ രുദ്രാക്ഷം ധരിക്കണം. അതിലൂടെ അയാൾക്ക് സ്വയം ഊർജത്തിന്റെ ഒരു വലയം സൃഷ്ടിക്കാം. അതിലൂടെ ബാഹ്യശക്തികൾ അയാളെ ശല്യപ്പെടുത്തില്ല. അദ്ദേഹത്തിനൊരു ഇതിനെ കവചമെന്ന് വിളിക്കുന്നു. കവചം എന്താണെന്നറിയുമോ? ഇതൊരു വലയം പോലെയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ഊർജത്തിന്റെ ഒരു വലയമാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ഒരു സ്വകാര്യ കിടപ്പുമുറി പോലെ അത് നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങളെവിടെ പോയാലും അത് നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു. കുടുംബപരവും സാമൂഹികവുമായ സാഹചര്യത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ധരിക്കാൻ ഏറ്റവും നല്ലത് പഞ്ചമുഖ രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം അറിയുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഏതെങ്കിലും കടയിലെ ഷെൽഫിൽ നിന്ന് അത് വാങ്ങി ധരിക്കുന്നത് അത്ര നല്ലതല്ല. സാധാരണയായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന രുദ്രാക്ഷം ഞങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി രുദ്രാക്ഷം കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. അവരിൽ നിന്നാണ്. അവരതിനെ ബിസിനസ്സിനേക്കാൾ ഉപരി ഒരു പവിത്രമായ കടമയായി കണക്കാക്കുന്നു. ഭദ്രാക്ഷം എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു വിത്തുണ്ട്. ഇത് ഇന്ത്യയുടെ വടക്കൻ സമതലത്തിൽ വ്യാപകമായി വളരുന്നു. ഇത് വിഷം നിറഞ്ഞ ഒരു വിത്താണ്. ഇത് രുദ്രാക്ഷം പോലെയിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരുന്ന പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കായി പലരും ഇപ്പോൾ മനോഹരമായ പ്ലാസ്റ്റിക് രുദ്രാക്ഷം വിൽക്കുന്നുണ്ട്. ഇത് ഒറിജിനലിനേക്കാൾ മനോഹരമാണ്. പക്ഷേ അത് പ്ലാസ്റ്റിക് രുദ്രാക്ഷമാണ്. ഓക്കെ. അതിനാൽ എപ്പോഴും വിശ്വാസയോഗ്യമായ ഇടങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും സംഭവിക്കാം. ഇന്നൊരുപാട് ഒരുപാട് ആളുകൾ അവരെ എന്താണ് വിളിക്കേണ്ടതെന്നറിയില്ല. ഈ ന്യൂ ഏജ് ആളുകൾ പലരും പെരുവിരലിൽ ലോഹമോതിരങ്ങൾ ധരിക്കുന്നു. നോക്കൂ, തള്ളവിരലിൽ ഒരു ലോഹമോതിരം ഇടുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ശക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിൻ്റെ അർത്ഥം നിങ്ങളിൽ ബാധ ഏൽക്കുമെന്നല്ല. പക്ഷേ നിങ്ങളെപ്പോഴും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. പലതരം കാര്യങ്ങൾ സംഭവിക്കും. എല്ലാം തെറ്റായി നടക്കുന്നു. ചെറിയ കാര്യങ്ങൾ വരെ. നിങ്ങളിങ്ങനെയുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കിത് സംഭവിച്ചിരിക്കാം. കാര്യങ്ങൾ തെറ്റായി സംഭവിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു പരമ്പരയായി സംഭവിക്കുന്നു. പരമ്പരയായി, തെറ്റുകളുടെ ഒരു പരമ്പര. ഒന്നോ രണ്ടോ കാര്യമല്ല, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം തെറ്റായി സംഭവിക്കുന്നു. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ. കാരണം അവർ ഊർജത്തിൻ്റെ ചില നെഗറ്റീവ് വശങ്ങൾ അവർ ആകർഷിച്ചിട്ടുണ്ടാവാം. അത് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ സഹായകരമായിരിക്കില്ല. പക്ഷെ അതിന് മറ്റു ചില പ്രയോജനങ്ങൾ ഉണ്ടാവാം. മന്ത്രവാദം ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രമേ തള്ളവിരലിൽ മോതിരം ധരിക്കൂ.
പക്ഷേ ഇന്ന് അറിവില്ലായ്മ കൊണ്ടോ ഫാഷൻ കൊണ്ടോ നിങ്ങൾ തള്ളവിരലിൽ ലോഹമിട്ടാൽ നിങ്ങൾ നെഗറ്റീവ് എനർജിയെ ക്ഷണിക്കുകയാണ്. തങ്ങൾക്ക് ബാധയുണ്ടെന്ന് കരുതുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. ഞങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾ ധ്യാനലിംഗത്തിൻ്റെ മണ്ഡലത്തിൽ വന്നിരിക്കൂ എന്നാണ്. കാരണം ധ്യാനലിംഗത്തിന് താന്ത്രികമായ മാനങ്ങളുണ്ട്, അത് ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്നു. അവർ പൂർണ്ണ സ്വതന്ത്രരായി പുറത്തു പോകുന്നു, കാരണം ഇത്തരം താന്ത്രികമായ മാനങ്ങളെ ധ്യാനലിംഗത്തിൽ വെച്ച് കൈകാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് അനുയോജ്യമെന്ന് കരുതുന്ന ഒരു പൗർണമിയിലോ അമാവാസിയിലോ നിങ്ങൾ ധ്യാനലിംഗത്തിലിരിക്കൂ, വെറും ഒരു ദിവസം മാത്രം. നിങ്ങൾ ദേവിയുമായി സമ്പർക്കത്തിലാണെങ്കിൽ അത് യന്ത്രത്തിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഏതു വിധത്തിലുമാകാം. യന്ത്രം നിങ്ങളുടെ കൈകളിലോ ഹൃദയത്തിലോ ആകാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഒരിക്കൽ ദേവി അല്ലെങ്കിൽ ഭൈരവി എന്ന് വിളിക്കുന്ന ഈ ഊർജത്തിൽ നിങ്ങളെ പൊതിഞ്ഞുകഴിഞ്ഞാൽ അതിനുശേഷം നെഗറ്റീവ് ഊർജങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ശരിയായി ഭക്ഷണം കഴിക്കുകയും നിങ്ങളുടെ ശരീര സംവിധാനത്തെ നന്നായി സൂക്ഷിക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജങ്ങളോ മറ്റെന്തെങ്കിലുമോ നിങ്ങളെ ബാധിക്കുകയും കുഴപ്പത്തിലാക്കുകയും ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു. അത് ദേവി നോക്കിക്കൊള്ളും. നിങ്ങൾ ശരിക്കും ധ്യാന നിരതനാണെങ്കിൽ മന്ത്രവാദത്തെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. ശരിക്കും ധ്യാന നിരതനായ ഒരു വ്യക്തിയിൽ അത്തരം കാര്യങ്ങൾക്കൊരു സ്വാധീനവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉള്ളിൽ അല്പമെങ്കിലും നിശബ്ദത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഏതാനും നിമിഷത്തെ നിശബ്ദതയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മന്ത്രവാദത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അത്തരം കാര്യങ്ങൾക്ക് തൻ്റെ അകക്കാമ്പിൻ്റെ നിശ്ചലതയെ അറിഞ്ഞൊരു വ്യക്തിയെ ബാധിക്കാനാവില്ല. ആരോ പറഞ്ഞു, മനുഷ്യൻ രോഗിയാവുന്നത് അവന് നിശ്ചലനായിരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അത് തികച്ചും ശരിയാണ്. നിശ്ചലമായിരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് എല്ലാ അസുഖങ്ങളും സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നവ, പിന്നെ മറ്റ് സ്വാധീനങ്ങൾ കാരണം സംഭവിക്കുന്നവ. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ നിശ്ചലതയെ അറിയാത്തത് കൊണ്ടാണ്. അതിനാൽ ഇപ്പോൾ ധ്യാന പ്രക്രിയയിലൂടെ ആ നിശ്ചലതയെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. If you are still, you will not be ill. എല്ലാത്തിനുമുപരി നിങ്ങൾ കൂടുതൽ മാനസികമായും വൈകാരികമായും അസന്തുലിതമാണെങ്കിൽ ഈ ശക്തികൾ നിങ്ങളെ കൂടുതൽ ബാധിക്കുന്നതാണ്. നിങ്ങളൊരു പ്രത്യേക ശ്രദ്ധയും നിശ്ചയദാർഢ്യവും ഉള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് റോഡിലെ ഒരു ചെറിയ ബമ്പ് പോലെയായിരിക്കും. ഒരു ബമ്പ് പോലെ, പ്രത്യേകിച്ച് ഒരു അപകടവും ഉണ്ടാവില്ല. But if you're in a certain level of destabilization in your emotion and mind, it could lead to a crash. ¶¶